നമസ്കാരം. VVIP കളുടെ യാത്ര പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകാറുണ്ട്. അവരുടെ സുരക്ഷയെ കരുതി റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, സാധാരണ വാഹനങ്ങൾ കടത്തിവിടാറില്ല. പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാരോ ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ പോലെ റോഡുകളുള്ള സ്ഥലങ്ങളിൽ ബൈപ്പാസ് ചെയ്യാൻ സൗകര്യമില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം VVIP കളുടെ യാത്ര പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. ഓഫീസിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രകൾക്ക് പോകുന്ന പൊതുജനങ്ങൾ ഇവർ മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പല ഇടറോഡുകളിലും വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദൈനംദിന യാത്രകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ആംബുലൻസുകൾക്ക് കടന്നു പോകാനാകുന്നില്ല. അങ്ങനെ മണിക്കൂറുകളോളം ഒരു നഗരത്തെയോ അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെയോ ഒന്നാകെ ഗതാഗത കുരുക്കിയിടാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ VVIP കളുടെ യാത്ര എന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒരു വലിയ മാതൃക രാജ്യത്തിന് കാട്ടിത്തന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഗുജറാത്ത് സന്ദർശനത്തിലാണ്. ഗുജറാത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ എന്ന് തന്നെ പറയാം. അദ്ദേഹം നിരന്തരം ഗുജറാത്ത് സന്ദർശിക്കുന്നുണ്ട്. പല വികസന പദ്ധതികളും അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു, തറക്കല്ലിടുന്നു. അങ്ങനെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട്, ഗുജറാത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്. എല്ലാ ലോക്സഭാ സീറ്റുകളും BJP ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഏതാണ്ട് 10-20 വർഷമായി BJP തുടർച്ചയായി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണ അവിടെ മുഖ്യമന്ത്രിയായി. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത് തന്നെ. ഇത് ചരിത്രമാണ്, ഇത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃക കാട്ടിയിരിക്കുന്നു. തൻ്റെ യാത്രക്കിടയിൽ, തൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനിടയിൽ ഒരു ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ആംബുലൻസിനെ വാഹന വ്യൂഹം റോഡിനരികിലേക്ക് മാറ്റി നിർത്തിയ ശേഷം കടത്തിവിടാൻ അദ്ദേഹം തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നു. വാഹന വ്യൂഹം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ആ ആംബുലൻസ് പ്രധാനമന്ത്രിയുടെ വാഹനത്തെ കടന്നു പോകുന്ന ഒരു ദൃശ്യം, ആ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ തരംഗമായി മാറിയിരിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹന വ്യൂഹം പോലും, ആ വാഹന വ്യൂഹത്തിനടുത്തുപോലും സാധാരണക്കാർക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഗവർണർമാർ, ഉപരാഷ്ട്രപതി, ഇവർക്കൊക്കെ വലിയ സുരക്ഷാ സംവിധാനമാണ് രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത്. ആ സുരക്ഷ അവർക്ക് കൊടുക്കേണ്ടതും തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളറിയാം. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വാഹനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. ആംബുലൻസ് കടന്നു പോകാൻ പ്രധാനമന്ത്രി അനുവദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇടപെടലോടുകൂടി ഒരു ആംബുലൻസ് കടന്നു പോകുന്ന ഒരു ചിത്രമാണ് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അത് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സംബന്ധിച്ച ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അദ്ദേഹം അഹമ്മദാബാദ് മെട്രോ സ്റ്റേഷൻ്റെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നിർവഹിച്ചു. അതിനു പുറമെ മുംബൈ അഹമ്മദാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ എക്സ്പ്രസ്സിന് ഫ്ലാഗ് ഓഫ് നടത്തി. മെട്രോയിൽ അദ്ദേഹം കുറച്ചു ദൂരം യാത്ര ചെയ്തു. യാത്രികരുടെ കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചു. പ്രത്യേകിച്ചും കുട്ടികളാണ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനായി എത്തിയത്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഈ മനോഹരമായ ചിത്രങ്ങൾ ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അഹമ്മദാബാദ് മെട്രോ, ആ മെട്രോയുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, രാജ്യം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അഹമ്മദാബാദ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ്, ആ എക്സ്പ്രസ്സിന് ഇന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. രാജ്യം ആ മേഖലയിൽ, അതിവേഗ റെയിൽ എന്ന മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിരിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നേരിട്ട് സാക്ഷിയാകുന്നു. അദ്ദേഹം യാത്രികരുമായി സംവദിക്കുന്നു. ഒപ്പം റോഡിൽ അദ്ദേഹം ആംബുലൻസിനെ കാണുന്നു, ആംബുലൻസിന് വേണ്ടി വഴിമാറിക്കൊടുക്കുന്നു. മൊത്തത്തിൽ ഗുജറാത്ത് സന്ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ നിർണായകമായ, മനോഹരമായ ദിനം എന്ന് തന്നെ
പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ പിന്തുടരുന്നവർ, പ്രധാനമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവർക്ക് മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, വർണ്ണാഭമായ ആ ചിത്രങ്ങൾ, ഒപ്പം ദയയുടെയും കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമായി ആംബുലൻസിനെ കടത്തിവിടുന്ന വീഡിയോ. അഹമ്മദാബാദിൽ നിന്നും അദ്ദേഹം ഗാന്ധിനഗറിലേക്ക് പോകുന്ന മാർഗമധ്യേയാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹം അഹമ്മദാബാദ് ദൂരദർശൻ സെൻറ്ററിന് സമീപത്തെ ഒരു പൊതു റാലിയിൽ പങ്കെടുത്ത ശേഷം ഗാന്ധിനഗറിലെ രാജ്ഭവനിലേക്ക് അദ്ദേഹം മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവമുണ്ടായത്. ദൃശ്യങ്ങൾ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.